നമസ്കാരം. സമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ഇന്നും മാറ്റി നിർത്തപ്പെടുന്നവരാണ് ട്രാൻസ്ജെൻഡറുകൾ. സ്ത്രീയോടും പുരുഷനോടുമൊപ്പം തന്നെ തുല്യരാണെങ്കിലും പലപ്പോഴും സമൂഹം അങ്ങനെ ഇവരെ കാണുന്നില്ല. എന്നാൽ ഭാരതീയ പുരാണങ്ങളിലേക്കും മിത്തുകളിലേക്കും ഒന്ന് കടന്നുപോയാൽ ഇത്തരത്തിലുള്ള ധാരാളം കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. പുരാണങ്ങളിലെ ശിഖണ്ഡിയും അർദ്ധനാരീശ്വരനുമെല്ലാം ഇത്തരത്തിൽ ചിലർ മാത്രമാണ്. ഇവിടെയൊന്നും ഒരിക്കലും ഇവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയോ തഴയുകയോ ചെയ്തിരുന്നില്ല. പകരം സമൂഹത്തിൽ അവർക്കും കൂടി അർഹമായ സ്ഥാനം നൽകി തന്നെയാണ് പോന്നിരുന്നത്. സ്ത്രീയായി ജനിച്ച് പുരുഷനായി മാറുകയോ അല്ലെങ്കിൽ പുരുഷനായി ജനിച്ച് സ്ത്രീയായി മാറുകയോ ചെയ്തവരോ അല്ലെങ്കിൽ തങ്ങളുടെ അസ്തിത്വം തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് ട്രാൻസ്ജെൻഡർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാ ട്രാൻസ്ജെൻഡറുകൾ തങ്ങളുടെ ദൈവമായി ആരാധിക്കുന്ന ബഹുചാർ മാതയെക്കുറിച്ചും ഗുജറാത്തിലെ ബഹുചാർ ക്ഷേത്രത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്ത്യൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ട്രാൻസ്ജെൻഡറുകളായ ആളുകൾ തങ്ങളുടെ ദൈവമായി കണക്കാക്കുന്ന ദേവിയാണ് ബഹുചാര മാത. നാടോടി കഥകളിലും പുരാണങ്ങളിലും ഇവരെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബഹുചാര മാതയെ ട്രാൻസ്ജെൻഡറുകൾ ദൈവമായി ആരാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ദേവി കൂടിയാണിത്. വിശ്വാസം അനുസരിച്ച് പൂവൻകോഴിയുടെ മുകളിൽ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവിക്ക് വിശ്വാസികൾ ഏറെയുണ്ട്. പണ്ടുകാലങ്ങളിൽ ദേവിയോടുള്ള വിശ്വാസത്തെ പ്രതി പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രവും സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രവും ധരിക്കുമായിരുന്നു അത്രേ. അതിനു പിന്നിലൊരു കഥയുമുണ്ട്. ചരൻ വംശത്തിലെ ബാപാൽ ദേത്ത എന്നയാളുടെ മകളായിരുന്നു അത്രേ ബഹുചരാജി. ഒരിക്കൽ ബഹുചരാജിയും സഹോദരിയും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അവർ വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. ബാപ്പിയ എന്നു പേരായ ഒരു കൊലപാതകിയാണ് അവരെ ആക്രമിച്ചത്. എന്നാൽ അയാൾക്കവരെ എന്തെങ്കിലും ക്രൂരമായി ചെയ്യുവാൻ കഴിയുന്നതിന് മുൻപായി ബഹുചരാജിയും സഹോദരിയും തങ്ങളുടെ സ്തനം വലിച്ചെറിഞ്ഞ് ജീവൻ വെടിഞ്ഞുവത്രേ. അതിനു മുൻപ് തന്നെ ബാപ്പിയെ അവർ ശപിക്കുകയും ചെയ്തിരുന്നു. ഒരു സ്ത്രീയെപ്പോലെ വേഷം കെട്ടി ബഹുചരാജിയെ ആരാധിച്ചാൽ മാത്രമേ ശാപമോക്ഷം ലഭിക്കുകയുള്ളൂവത്രേ. ഇതിനുശേഷമാണ് ബഹുചരാജി ട്രാൻസ്ജെൻഡറുകളുടെ ദൈവമായി മാറുന്നത്. ഇതുകൂടാതെ വനവാസകാലത്ത് കുറച്ചുനാൾ സ്ത്രീവേഷം സ്വീകരിക്കേണ്ടി വന്ന അർജുനനുമായും ബഹുചാർ മാതാ കഥകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരിക്കൽ ഇവിടെ എത്തി രണ്ട് ബാലന്മാർ ഒരു മൺപാത്രത്തിൽ കുറച്ച് ഭക്ഷണം തയ്യാറാക്കുകയുണ്ടായി. അതേസമയം തന്നെ അവിടെ എത്തിയ ഒരു കൂട്ടം പട്ടാളക്കാർ ഇവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടുവെന്നും ദേവിയുടെ അനുഗ്രഹം കാരണം ആ കുട്ടികൾക്ക് പട്ടാളക്കാർ മുഴുവൻ ആവശ്യത്തിന് ഭക്ഷണം നൽകുവാൻ സാധിച്ചു എന്നും കഥകളുണ്ട്. ബഹുചരാജി അഥവാ ബഹുചര മാതയെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെഹ്സന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം AD 1783 നിർമ്മിച്ചതാണ്. ബഹുചര മാതാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മെഹ്സന അറിയപ്പെടുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ പേരിൽ മാത്രമാണ്. ഗുജറാത്തിൽ നിന്ന് മാത്രമല്ല അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുവാനായി എത്താറുണ്ട്. ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ ആദ്യ രൂപം CE 1152 ശങ്കൽ രാജ് എന്ന മഹാരാജാവ് സ്ഥാപിച്ചതാണ്. പിന്നീട് 18th century വരെ ക്ഷേത്രത്തിൽ കാര്യമായ മാറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നും നടന്നിരുന്നില്ല. ദേവിക്ക് വേണ്ടി മാത്രമായി 3 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ദേവി ആദ്യം പ്രത്യക്ഷപ്പെട്ട ഇടം ആദ്യ സ്ഥാൻ എന്ന പേരിൽ ഇവിടെ സംരക്ഷിക്കുന്നു. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറും എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ശരീര സംബന്ധമായ കാര്യങ്ങൾക്കായും വിശ്വാസികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. ഓരോ വർഷവും 1.5 lakh വിശ്വാസികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ട്. എത്തിച്ചേരുവാൻ അഹമ്മദാബാദിൽ നിന്നും 82 km അകലെ മെഹ്സാന എന്ന സ്ഥലത്താണ് ബഹുചാർ മാതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മെഹ്സാനയിൽ നിന്നും ഏകദേശം 35 km ദൂരമുണ്ട് ബഹുചരാജി ടൗണിലേക്ക്. ക്ഷേത്രത്തിൻ്റെ അതേ പേര് തന്നെയാണ് ഈ ഗ്രാമത്തിനുമുള്ളത്. ട്രെയിൻ മാർഗവും ഇവിടെ ബുദ്ധിമുട്ടുകളില്ലാതെ എത്തിച്ചേരാം.